ആ നന്ദന ഉണ്ടായിരുന്നപ്പോ ഒന്നുമില്ലെങ്കിലും നമുക്കൊരു കൂട്ടായിരുന്നു ഇല്ലേ ആന്റി? അത് നീ പറഞ്ഞത് നേരാ. ഏതായാലും അവളുടെ ഇറങ്ങിപ്പോക്കോടുകൂടി അഖിലാണ്ടേശ്വരി ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ജയന്തി നീ നോക്കിക്കോ, ഇപ്പൊ ഇളയവന്റെ കുടുംബം പോയി, ഇനി മൂത്തവന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ഗംഗ എന്ന അവതാരവും പിറവിയെടുത്തു. ഈ തൃച്ചംബരത്തിന് മേൽ അഖിലയുടെ ഇളയച്ചൻ പറഞ്ഞതുപോലെ കരിനിഴൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി ഗ്രഹണോ? എക്സ്ക്യൂസ് മീ, പുതിയൊരു അവതാരം ആരാ, ആരെ കാണാനാ? മാഡം, ഞാൻ ശ്രീരഞ്ജിനി, ഡാൻസ് ടീച്ചറാ. ആ, ഗംഗയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാ. ഓ, ഗംഗയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ അല്ലേ? ആ ആ, നമസ്കാരം മാഡം. നമസ്കാരം. ഗംഗയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചറാ. ഓ, എന്താ പേര്? ശ്രീരഞ്ജിനി. എന്നിട്ട് ഗംഗ എവിടെ? ആ, ദേ വരുന്നു ചേച്ചി. നമസ്കാരം ടീച്ചർ. നമസ്കാരം ഗംഗ. ആന്റി, ഞാനൊരു ഡാൻസ് ടീച്ചർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഈ ടീച്ചറാ. മനസ്സിലായി. അല്ല, ഇനി ഡാൻസ് പഠിച്ചിട്ട് വേണോ മത്സരത്തിൽ പങ്കെടുക്കാൻ? ഏയ്, അല്ലല്ല, ഡാൻസ് ഒക്കെ ഞാൻ ഒരുപാട് വർഷം പഠിച്ചതാ. ഇപ്പൊ കുറച്ചു നാളായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചറെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വിളിച്ചതാ. വലിയ മത്സരല്ലേ. നന്നായി. എത്ര വലിയ പ്ലെയർ ആണെങ്കിലും മത്സരത്തിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ അല്ലേ ഗംഗ? അതെ ആന്റി. ഗംഗ ചെയ്തതാ ശരി. ഡാൻസ് ഒക്കെ അറിയാമെങ്കിലും ശ്രദ്ധയോടെ വേണം പ്രാക്ടീസ് ചെയ്യാൻ. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അവൻ കല്യാണി ഏതോ ഡാൻസ് അക്കാദമിയിൽ കൊണ്ടാക്കിയിരിക്കുക. ഇനി ടീച്ചറിനെ വെച്ച് മത്സരം വരെ എന്നും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വേണമെങ്കിൽ ടീച്ചർ ഇവിടെ താമസിച്ചോട്ടെ. ഓ, എന്നാ പിന്നെ വൈകണ്ട, തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. മുകളിലെ സ്ഥലമുണ്ടല്ലോ, വിലാസിനെ കാണിച്ചു കൊടുക്ക. ആ ശരി ചേച്ചി. എനിക്കത് പുറത്തേക്ക് പോണം. ഓക്കെ ശരി. All the best. Thank you, auntie. ദേ, മുകളിലോട്ട് പോയിട്ട് വലത് ഭാഗത്താ. ശരി, വാ ടീച്ചറെ, പോ. ആ, yeah.